ഫ്രഷ് ട്രാവൽ വിത്ത് തൗഫീടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പുനലൂരാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്ന കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇവിടുത്തുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇവിടെ ഒരു വർഷങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്ന ഒരു പോളിടെക്നിക് കോളേജുണ്ട്, അതുപോലെ ആറ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. നല്ല രീതി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളൊരു ആറിൻ്റെ ഒരു സൈഡിലെത്തി കേട്ടോ. അപ്പം വണ്ടി അവിടെ പാർക്ക് ചെയ്തേക്കാണ്. അപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല. അപ്പം നമ്മുടെ അനിയനെ കൊണ്ടുവന്നത്. അപ്പം നോക്കട്ടെ, നമ്മൾ പോകുന്നൊരു ഏരിയ ഉണ്ടല്ലേ, അടിപൊളിയാണ്. ഇതുവരെ വേണം നടന്നു പോകാനായിട്ട്. ആറാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിലായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഒരു ആറിൻ്റെ ഒരു ഇതിലെത്തി കേട്ടോ. അപ്പോൾ അവിടെ ഒരു വഞ്ചിയൊക്കെ കിടപ്പുണ്ട് സംഭവം. അപ്പോൾ ഇതാണ് സംഭവം. ഇപ്പം വെള്ളം കൂടുതലാണ്. ഇപ്പം ഇതിൻ്റെ മുൻപേ വരുവാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് അങ്ങ് വരെ ചെല്ലാമെന്നാണ് പറഞ്ഞത്. പക്ഷേ സംഭവം ഇപ്പം ഒരു വഴിയില്ല. വളർത്തി എടാ, ഏതാ പുള്ളി വളർത്തി കയറി എവിടെയെങ്കിലും പോകായിരുന്നു. അതാണ്ട് ഇവിടെ ഒരു വെള്ളമുണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരു വെള്ളം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഏരിയ. ഭയങ്കര വെള്ളമായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ. ഇതാണ് സംഭവം. അടിപൊളി രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അവിടെ ഒരു തോണി കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ തോണിയിലോട്ട് ജസ്റ്റ് ഒന്ന് കയറാൻ വേണ്ടി പോവാണ്. രണ്ട് തോണിയുണ്ട് കേട്ടോ. ഇതൊരു കാട്ടിനടക്കുള്ള ഇതൊരു വെള്ളമാണ് കേട്ടോ. മണ്ടയിൽ അങ്ങനെ ചീത്ത വിളിക്കണം. അല്ലയോ പങ്കായ ഉണ്ട്. ഇതാണ് കേട്ടോ സംഭവം. രണ്ട് തോണി ഇതിലാണ്ടോ. ഇത് അങ്ങോട്ട് നീങ്ങി പോകുന്നുണ്ടോ. കേട്ടോ സംഭവം. ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് വെള്ളം കൊണ്ട് കയറാൻ ഇരിക്കാൻ വേണ്ടിട്ടു. ആ ചെങ്ങൽ വെച്ച് പൂട്ടിയിട്ടുണ്ട് കേട്ടോ സംഭവം. ആരും എടുത്തോണ്ട് വരിക്കാൻ വേണ്ടി. നമ്മുടെ അടുത്ത് പിള്ളേരെ കൊണ്ടൊക്കെ റൈഡ് ചെയ്തേനെ കല്ല്. എന്നിട്ട് എന്നിട്ട് ഷൂമോൻ ഇതുവഴി ഇങ്ങനെ പോന്ന്. ഇവിടെ നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇതാ മറ്റേ നമ്മുടെ മറ്റേ പാലത്തിന്റെ താഴ്ന്നു വരുന്നില്ലേ, കല്ലടയാറിലോട്ട് പോകുന്നതാണോ? ഇവിടെ നിന്നാണ് കേട്ടോ പോകുന്നത്. വെള്ളം കേട്ടോ അടിപൊളി സംഭവമാണ്. അതുപോലെ തന്നെ മാസ്ക് ആക്ക്. ഇത് താക്കടാ. ഇത് നമ്മുടെ അപ്പു കേട്ടോ, എൻ്റെ അനിയനാണ്. ഇത് നമ്മുടെ പൊടിമോന് അനിയനാണ്. ഇത് നമ്മുടെ ഷൂമോന്. ഇത് നമ്മുടെ അഫി. ഇവരെല്ലാവരും ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് കേട്ടോ. ഇവിടെ ഷൂമോനാണ്. അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഞാൻ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ജസ്റ്റ് ഒന്ന് നടക്കാം. ആണോ? എടാ മരം കിടക്കുന്നല്ലോടാ. ല്ലേ ഇതുണ്ടല്ലേ. ഇവിടെ ഒരു വലയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. മീൻ പിടിക്കുന്ന ഒരു സംഭവമാണ്. ഇത് പന്നലായിട്ട് കിടക്കും കേട്ടോ. കിണറിന്റെ വലയാന്ന് തോന്നില്ലടാ ഷൂമോനെ. ക്യാമറയും വെള്ളത്തിൽ വീണ്.
ചെളിക്കൈ വെച്ച് തുറക്കല്ലേ മറന്നോട്ടോ ഞാൻ ഇനിയിപ്പോ ഇവിടുന്ന് ഞങ്ങൾ നേരെ വേറെ എവിടെയെങ്കിലും സ്ഥലം ഇമാർക്കൊക്കെ അറിയാം കേട്ടോ. ശ്യാം മറ്റേ അഫിക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ അറിയാം. ഇമാരൊക്കെ ഒരുപാട് ഇവിടെ ഉള്ളവന്മാർ ഇവിടെ എല്ലാം കിടന്ന് കറങ്ങുന്ന കേട്ടോ. അങ്ങനെ ഈ കടവിൽ വന്നത്. കടവിന്റെ പേരെന്തോടെ അടിപൊളി കടവ് ഇല്ലയോ ചുമ്മാനെ അടിപൊളി കടവ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. ഈ ആറിന്റെ പേരാണ് ചെങ്കുളം ആറല്ലേ, അങ്ങനെയാണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് അധികം ആരും ഇങ്ങനെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം ആൾക്കാർ പോകാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലം കണ്ടില്ലേ, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്, ഫുള്ള് പച്ചപ്പാണ് കണ്ടില്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ അങ്ങോട്ട് ഒരു കോളേജ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് പോളിടെക്നിക്ക്, അത് പൂട്ടിയിട്ടേക്ക് വന്നു പറഞ്ഞു ഒരുപാട് വർഷങ്ങളുണ്ട്. ഈ ഒരു ഏരിയ ഉണ്ടല്ലേ അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും എൻ്റെ പുറമേ ഇറങ്ങി പോകണം കേട്ടോ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് പോവാണ് കേട്ടോ. ഇവിടെ ഇവിടെ ഏതൊക്കെ ഉണ്ട്, നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അന്വേഷിച്ച് അന്വേഷിച്ച് പോവാണ്. ഇപ്പം നമ്മൾ എന്ത് ഏതോ ഒരു സ്ഥലം പേരൊന്നും അറിയത്തില്ല, ഇങ്ങനെ കറങ്ങുവാണ് കാറിൽ. അപ്പം ഇഷ്ടമുള്ള സ്ഥലം ഇഷ്ടപ്പെട്ട ഇമാർക്കൊക്കെ അറിയാം കേട്ടോ ഒരുപാട് സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇമാരെ പറയുന്ന സ്ഥലത്തോടൊക്കെ ഞങ്ങൾ അങ്ങനെ പോയി 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 പോവാണ്. ഇപ്പം നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ അടിപൊളിയാണ്. അപ്പം ഇനിയിപ്പോൾ എൻ്റെ ടോപ്പിലൊരു അടച്ചു പൂട്ടിയൊരു പോളിടെക്നിക് കോളേജ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് കാണാൻ വേണ്ടി പോവാം. എന്തായാലും വന്നേലേ, ഇതൊക്കെ അല്ലേ രസം, കുറച്ച് നടന്നൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം. അങ്ങനെ നമ്മൾ കോളേജിൽ പോകുന്ന വഴിയുണ്ടല്ലേ, അയ്യോ ഇവിടെ ഒരു കോളേജ് ഉണ്ടെന്ന്, ഇപ്പോൾ പോകുന്ന വഴി കൂടെ ഒരു കോളേജ് ഉണ്ടെന്ന് ആരും പറയത്തില്ല കേട്ടോ. ഒരു പോളിടെക്നിക് കോളേജ് ഉണ്ടെന്ന് അത് കാണാൻ വേണ്ടി വന്നതാണ്. ഫുള്ള് കാട്, ഇവിടെ ഭയങ്കര കേറ്റമാണ് കേട്ടോ. ഈ കേറ്റത്തിലൊക്കെ ആൾക്കാരൊക്കെ എങ്ങനെ ഒരുപോലെ പഠിക്കാനാണ്. അയ്യോ ഇത് നോക്കി, ഒരു കോളേജ് വെച്ചേക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലേ. ഫുള്ള് കാടും മല, അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു വഴി. അങ്ങനെ നമ്മൾ പോളിടെക്നിക് കോളേജിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് കേട്ടോ പോളിടെക്നിക് കോളേജ്. പൂട്ടിക്കിടക്കുന്നു. എടാ ഇത് എത്ര ഒരു കൊല്ലങ്ങളായി കാണത്തില്ലടാ, ഏ കൊല്ലങ്ങളായി കാണത്തില്ലയോ. എന്താ പൂട്ടിയെന്നറിയാൻ പോയല്ലോ. ഇതുണ്ടല്ലേ പുനലൂർ നഗരസഭ, നഗരസഭ എനിക്ക് ആസൂത്രണം ഗവൺമെൻറ് പോളിടെക്നിക്ക്. ഇതാണ് കേട്ടോ സംഭവം, ഈ സ്കൂള് കോളേജ് പോളിടെക്നിക്ക് കെട്ടിടം വട്ടപ്പാറ, വട്ടപ്പാട വട്ടപ്പാട പുതിയ കെട്ടിട നിർമ്മാണ ഏ ലത്തീഫ്. അയ്യോ 1999 ഇത് വന്നേക്കുന്നേ. അയ്യോ ചാണോ ആന്നല്ലേ, ഒരു വർഷം മുന്നേ അല്ലയോ. ഈ ഒരു കോളേജാണ് കേട്ടോ പോളിടെക്നിക്ക്. ഈ ഒരു കോളേജിൻ്റെ അകമാണ്. എന്താ ഇങ്ങനെ മനസ്സിലാവുന്നില്ലല്ലോ. ക്യാമറ ട്യൂബ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ജനലൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് ആരോഗ്യം. ഇവിടെ പിള്ളേരൊക്കെ വന്നിരുന്ന് മറ്റേ എന്തോ ചീട്ട കളിക്കുന്നതായിരിക്കും. അങ്ങനെ വട്ടപ്പട എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ആരും ഇന്നേ വരെ ഇവിടെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഉള്ള നമ്മുടെ ഒരു ഹനിയും ചെറുക്കനാണ് കൊണ്ടുവന്നത്. അവൻ്റെ ചേട്ടനും പോലും അറിയത്തില്ല എനിക്ക് ഈ സ്ഥലം ഇവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു കാടെല്ലാം കയറി ഞാൻ കുഴഞ്ഞ് മൊത്തം വേർത്ത്. അപ്പം നമ്മൾ കണ്ടോ പോകുന്ന സ്ഥലങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളാണ്, ആരും പോകാത്തുള്ള അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മളിന്ന് പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ, ഒരു കാടാണ് കേട്ടോ, നല്ല രസമാണ്. കോളേജ് അവിടെയും കാട് ഇവിടെയും അടിപൊളിയാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു വ്യൂ ഉണ്ടല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. അതുപോലെ തന്നെ എൻ്റെ ചെളിയിൽ മൊത്തം പോത്തുകൾ കിടപ്പുണ്ട് കേട്ടോ, ഒരു 6-7 എണ്ണം കിടപ്പുണ്ട്. ഇങ്ങനെ ചൂട് പറ്റി കിടക്കുവാണ് വെള്ളത്തിൽ. അടിപൊളി അടിപൊളി സംഭവം സെറ്റ്.
അങ്ങനെ നമ്മൾ നമ്മുടെ കാഴ്ചകൾ കണ്ട് ഇനി നമ്മൾ നമ്മൾ വണ്ടിയിലോട്ട് പോവാണ്. അപ്പം നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പുതിയ പുതിയ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. ആരും പോവാത്ത സ്ഥലങ്ങളാണ് നമുക്ക് പോകേണ്ടത് കൂടുതലും, എനിക്കതാണ് ഇഷ്ടം. അപ്പം അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയും ഇത് ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടോ എന്നില്ലയോ എന്ന് അറിയില്ല. ചിലപ്പം ഞങ്ങൾ ഇവിടെ ആരും കാണാൻ സ്ഥലങ്ങൾ മതിയല്ലോ നമുക്ക്. ഇന്ന് എൻ്റെ ഇവിടെ അനിയന്മാരെല്ലാം ഉണ്ട് കേട്ടോ, ഞാൻ പരിചയപ്പെടുത്തില്ല, എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും എൻ്റെ കൂടെ തന്നെ വരുവാണ് എല്ലായിടത്തും. നവന്മാരും കാഴ്ചകളാണ്ട് ആകെ കുഴഞ്ഞു തോന്നുന്നല്ലേ. ഞാനൊരു അവശനായി, ഫുൾ ദേഹ മൊത്തം വേർത്ത് ഷൂമാൻ്റെ ചെരുപ്പ് കിട്ടി കേട്ടോ. ഈ റോഡിൻ്റെ ആണല്ലോ ഇവിടെയൊക്കെ പോളിടെക്നിക് കോളേജ് കൊണ്ട് വെച്ചാൽ നിന്റെ അഭിപ്രായം എന്തോ ഷൂമാനെ. ആ പിള്ളാതെ കാണിച്ചു ബോംബിട്ട് പൊട്ടിക്കണോ പറഞ്ഞത്. ഇതൊരു പന്നൊരു കോളേജ് പോളിടെക്നിക്. പിള്ളേരൊക്കെ വിൽക്കാറ് പ്രിൻസിപ്പാളൊക്കെ തട്ടിപ്പൊക്കാണ്. വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇനി നാളെ കാണാം. ഓക്കെ ബൈ. ഇത് തന്നെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം പുല്ലൂരിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഇനി നേരെ നമ്മൾ ഇവിടുന്ന് വീട്ടിലോട്ട് പോവാണ്. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ.